നമസ്കാരം ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി കെ രാധാകൃഷ്ണന് പകരം മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട് സി പി എമ്മിന്റെ യുവമുഖമായ സച്ചിൻ ദേവ് അടക്കമുള്ളവരുടെ പേരുകൾ പരിഗണനയിലുണ്ടെങ്കിലും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമെന്നതും ആദിവാസി ക്ഷേമനിധി നേതാവുമെന്നതുമാണ് കേളുവിന്റെ അനുകൂല ഘടകങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റ് ദലിത് എം എൽ എ പാർട്ടിയിലില്ല പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആരെയും ഇതുവരെ സി പി എം മന്ത്രിയാക്കിയിട്ടില്ല ഇതോടെ വയനാടിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യവും ലഭിക്കും ഒന്നാം പിണറായി സർക്കാരിലും വയനാട്ടിൽ നിന്ന് മന്ത്രി ഉണ്ടായിരുന്നില്ല പട്ടികജാതിയിൽ നിന്ന് തന്നെ മന്ത്രി മതിയെന്ന തീരുമാനം ഉണ്ടായാൽ മാത്രമേ കേളുവിന് പകരം മറ്റു പേരുകൾ പരിഗണനയിൽ വരികയുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് പി കെ ജയലക്ഷ്മി യു മന്ത്രിസഭയിൽ അംഗമായിരുന്നു അടുത്ത ദിവസം ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും മന്ത്രി കെ രാധാകൃഷ്ണന്റെ രാജിക്കാര്യത്തിൽ അന്തിമ തീരുമാനം മന്ത്രിസഭാ പുനഃസംഘടന നിയമസഭാ സമ്മേളനത്തിന് മുൻപ് നടക്കാനാണ് സാധ്യത ഈ മാസം പത്തിനാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് അതിനുശേഷം മതി പുനഃസംഘടന എന്നും അഭിപ്രായമുണ്ട് പുതിയ മന്ത്രി എത്തുന്നതിനൊപ്പം മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വേണമോ എന്നും ആലോചനയിലുണ്ട് പട്ടികജാതിക്കാരനായ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് നൽകിയത് വലിയ അഭിനന്ദനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു വയനാട് ജില്ലയിൽ നിന്ന് സി പി എം സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവ് കൂടിയാണ് ഒ ആർ കേളു കുറിച്ചി സമുദായക്കാരനായ കേളു പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് രണ്ട് പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യമാണ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയാർകുന്ന് വാർഡിൽ നിന്ന് രണ്ടായിരത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടാണ് തുടക്കം തുടർന്ന് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലുമായി പത്ത് വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പിന്നീട് പതിനഞ്ചിൽ തിരുനെല്ലി ഡിവിഷനിൽ നിന്ന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന ജയലക്ഷ്മിയെ തോപ്പിച്ചു മാനന്തവാടി നിയോജകമണ്ഡല എം എൽ എ ആയി രണ്ടായിരത്തി ഇരുപത്തി വിജയം ആവർത്തിച്ചു